തിരുവനന്തപുരം നഗരസഭയിലെ ജോലിയുടെ പേരിലുള്ള കത്ത് വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷം മേയറെയും എൽ ഡി എഫിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പുറത്തു വന്ന കത്ത് കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികകളിലേക്ക് നിയമനത്തിനാവശ്യമായ ആളുകളുടെ പട്ടിക ആവശ്യപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പരസ്യമായതോടെയാണ് വിഷയം വിവാദമായത് വിഷയത്തിൽ മേയർ തന്നെ വിശദീകരണം നൽകട്ടെ എന്ന് പറഞ്ഞ് ആനാവൂർ നാഗപ്പൻ ഒഴിഞ്ഞു മാറിയത് ആര്യ രാജേന്ദ്രന് കൂടുതൽ തിരിച്ചടിയായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ലെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ വാദം നഗരസഭയിലെ വിവിധ തസ്തികകളിൽ പാർട്ടിക്കാരെ സി പി എം തിരികെ ആരോപണം കാലങ്ങളായി ഉള്ളതാണ് എന്നാൽ കത്ത് പുറത്തു വന്നതോടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായി ഇതോടെ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കരുത്തുകൂടി ആര്യ രാജേന്ദ്രൻ മേയറായതിനു ശേഷം ഉണ്ടാകുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് കത്ത് വിവാദം അതിനിടെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കത്തും കിട്ടി മുൻ കൗൺസിലറായ കോൺഗ്രസ് നേതാവ് ജി എസ് ശ്രീകുമാറാണ് പരാതി നൽകിയത് മേയറുടേത് സത്യപ്രതിജ്ഞാ ലംഘനവും അഴിമതിയും സ്വജനപക്ഷോപാതവുമാണെന്നാണ് പരാതിയിൽ ഉയർത്തുന്നത് പിൻവാതിൽ നിയമനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് പദ്ധതിയിട്ടതെന്നും ശ്രീകുമാർ ആരോപിക്കുന്നു കോർപ്പറേഷനിലെ വിവിധ അഴിമതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടു വർഷത്തിനകം ആയിരത്തിലധികം നിയമനങ്ങൾ നടന്നുവെന്നും ജി എസ് ശ്രീകുമാർ പറയുന്നു കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ആവശ്യം ഈ പരാതിയോട് വിജിലൻസ് എന്ത് നിലപാട് എടുക്കുമെന്നതാണ് നിർണായകം വിജിലൻസ് കേസെടുത്തില്ലെങ്കിൽ ശ്രീകുമാർ കോടതിയെ സമീപിക്കാനും സാധ്യത ഏറെയാണ് ഇതിനു മുമ്പ് നഗരസഭയിലെ നികുതി വെട്ടിപ്പ് പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ് തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഭരണസമിതിക്കെതിരെ ഉയർന്നിരുന്നു ഇതൊക്കെ ഉള്ളപ്പോഴും പാർട്ടിക്കാരെ വിവിധ തസ്തികകളിൽ തിരികെ കയറ്റുന്നുവെന്നത് കാലങ്ങളായി ഉയരുന്ന ആരോപണമാണ് എന്നാൽ അതിലേക്ക് നേരിട്ട് നയിക്കുന്ന തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതിനിടയിലാണ് കത്ത് പുറത്തു വന്നത് എന്നാൽ സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് താൽക്കാലിക തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ ലിസ്റ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചത് പ്രതിപക്ഷത്തിന് ലഭിച്ച മികച്ച ആയുധമാണ് ഔദ്യോഗിക ലെറ്റർപ്പാടിൽ മേയർ തന്നെ പാർട്ടി നേതാവിനോട് ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ആവശ്യപ്പെട്ടത് തികച്ചും സ്വജനപക്ഷപാതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ലംഘനം നടത്തിയ മേയർ സ്വമേധയാ രാജിവെച്ചൊഴിയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്വജനപക്ഷപാതം തെളിഞ്ഞാൽ മേയർ രാജിവെക്കാൻ നിർബന്ധിതമാകും തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ജനപിന്തുണയെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന വിവാദമായി മാറാതിരിക്കാനും സി പി എം ഇതിനിടെ നീക്കം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇതിന്റെ ഭാഗമായാണ് കത്ത് തള്ളിക്കളഞ്ഞ് മേയർ തന്നെ രംഗത്ത് വന്നതും എന്നാൽ വിഷയം പ്രതിപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനാലാണ് വിവാദത്തിന്റെ വഴിത്തിരി ആകെ ഒഴിവുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണെന്നും അതിലൊരു പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടിന്റെ ഒഴിവുണ്ടെന്നും വിശദീകരിക്കുന്നു എഴുപത്തഞ്ച് ഡോക്ടർമാരുടെയും ഒഴിവുണ്ട് സ്റ്റാഫ് നഴ്സ് അറുപത്തി ആറ് പേരെയും വേണം ഫാർമസിസ്റ്റ് അറുപത്തിനാല് പേരെയും ലാബ് ടെക്നീഷ്യൻമാരായി ഇരുപത്തിമൂന്ന് പേരെയും വേണം തൂപ്പു ജോലിക്ക് അമ്പത്തൊമ്പത് ഒഴിവുണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുമാരായി പേരെ വേണം പാർട്ട് ടൈം സ്വീപ്പർമാരുടെ ഒഴിവ് ആറെണ്ണമാണെന്നും കത്തിൽ പറയുന്നു ദിവസവേദനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ടെന്നും ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിക്കുന്നതെന്നും കത്തിൽ പറയുന്നു ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ ലിസ്റ്റ് ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കത്തിൽ സി പി എം സെക്രട്ടറിയോട് മേയർ ആവശ്യപ്പെടുന്നത് സാധാരണ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾക്ക് നൽകുന്നതിന് സമാനമായ കത്താണിത് ഫയൽ നമ്പർ ഒന്നും കത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല